ക്ഷേത്ര ചടങ്ങിൽ ജാതി വിവേചനമെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയുമായി അഖില കേരള തന്ത്രി സമാജം. മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണ് പൂജയ്ക്കായി എത്തുന്ന പൂജാരി ദേവപൂജ കഴിയുന്നതുവരാരെയും സ്പർശിക്കാറില്ല. അതിന് ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ വ്യത്യാസമില്ല. വിശദാംശങ്ങളുമായി അനന്തു രാമചന്ദ്രൻ. അനന്തു, കേരളത്തിലെ പൊതുസമൂഹം വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണല്ലോ വിശദീകരണവുമായി വരുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ക്ഷേത്രാചാരങ്ങളിലെ ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കുന്നതിനെ അയിത്തം ആചരണമായി ദേവസ്വം മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലം മാത്രമാണെന്നാണ് അഖില കേരള തന്ത്രി സമാജം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ജെയിംസ്, കേരളാചാര പ്രകാരം ക്ഷേത്രങ്ങൾ പാലിക്കുന്ന ശുദ്ധമതം തീർത്തും ആത്മീയമായ ഒന്നാണ്. അതൊരിക്കലും ജാതി തിരിച്ചുള്ള വിവേചനമല്ല. ക്ഷേത്ര പൂജാരിമാർ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരെ ജാതി നോക്കിയല്ല സ്വീകരിക്കാറുള്ളതെന്നും ഒപ്പം പൂജയ്ക്കായി ക്ഷേത്രത്തിൽ എത്തുന്ന പൂജാരി ദേവപൂജ കഴിയുന്നതുവരെ ആരെയും സ്പർശിക്കാറില്ല. അത് ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ ഭേദമില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ വിവാദമായി ക്ഷേത്രത്തിലും സംഭവിച്ചിട്ടുള്ളത് ഇതുതന്നെയാണ്. പ്രസ്തുത ദിവസം ക്ഷേത്രമന്ത്രിയുടെ അഭാവത്തിൽ അപ്പോൾ മാത്രം വിളക്ക് കൊളുത്താൻ നിയുക്തനായ മേൽശാന്തി പൂജയ്ക്കിടയിലാണ് വിളക്ക് കൊളുത്തുവാനായി ക്ഷേത്രമുറ്റത്തേക്ക് വേണ്ടി വന്നതെന്നും വിളക്ക് കൊളുത്തി ഉടൻ അദ്ദേഹം പൂജയ്ക്കായി മടങ്ങിപ്പോവുകയും ചെയ്തുവെന്നും വ്യക്തമാക്കുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്ത്രിസഭ. ഒപ്പം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, യാഥാർത്ഥ്യം ഇതാണെന്ന് ഇരിക്കെ മന്ത്രിയുടെ പ്രസ്താവനയെ മുൻനിർത്തി ജാതി വർണ്ണ വിദ്വേഷം ആരോപിക്കുകയും ക്ഷേത്ര മേൽശാന്തിയും അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തെയും നിരന്തരം അപമാനിക്കപ്പെടുകയാണ് ഇന്ന് ചിലർ ചെയ്യുന്നത്. തികച്ചും നിർദോഷമായ ഒരു പ്രവൃത്തിയെ ദുർവ്യാഖ്യാനം ചെയ്യുകയും സമൂഹത്തിൽ സാമുദായിക സ്ഥാനം ഉണ്ടാക്കുവാനുമാണ് ഇവിടെ അത്തരക്കാർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ.